ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മൊബൈലിൽ സി കമ്പൈലർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ സി കമ്പൈലറിൽ നിന്ന് സെർച്ച് ചെയ്യുക സി കമ്പൈലറിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കോഡിംഗ് സി എന്ന് പറയുന്ന ഈ കമ്പൈലറാണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നോക്കുക കോഡിംഗ് സി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ ഒരു കമ്പൈനറാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഡൗൺലോഡ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും ഡൗൺലോഡ് ചെയ്ത് വന്നതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക ഇപ്പം ഇത് ഡൗൺലോഡായി വന്നിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും ഓപ്പൺ ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെയുള്ള ഒരു വിൻഡോ ആയിരിക്കും കിട്ടുന്നത് ഈ യൂസർ വിൻഡർ ഫേസിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ കോഡുകളൊക്കെ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഒരു കോഡ് അതായത് സീടെ ബേസിക് സ്ട്രക്ചർ ഇത് ഇതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടും ഇനി നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് അല്ലേ ഹാഷ് ഗ്ലൂ എസ് ടി ഡി അയോ ഡോട്ടേജ് അതിനുശേഷം ഇൻഡി മെയ്ൻ നമുക്ക് ഇൻഡിമെയിൽ നിന്നും കൊടുക്കാം വോയിഡ് മെയിൻ നിന്നും കൊടുക്കാം ഇൻഡിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ റിട്ടേൺ സീറോ എന്ന് എഴുതണം വോയിഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ റിട്ടേൺ സീറോ ഇവിടെ ആവശ്യമില്ല അത് നമുക്ക് റിട്ടേൺ ടൈപ്പ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരാം എന്താണ് ഈ ഇൻഡ് മെയിൻ വോയിഡ് മെയിൻ എന്നൊക്കെ ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ വോയിഡ് മെയിൻ നിന്നാണ് പഠിച്ചേക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ഇത് റിട്ടേൺ സീറോ ഇവിടെ കളഞ്ഞു എന്നിട്ട് ഇൻഡിന് പകരം വോയിഡ് എന്ന് ടൈപ്പ് ചെയ്യാണ് വോയിഡ് എന്ന് ടൈപ്പ് ചെയ്യാണ് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സജഷൻസ് വരും നമുക്കത് എടുത്ത് ഫില്ല് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഓരോന്നിനും ഓരോ കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ കളർ നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പ്രിൻറ്റപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു പ്രോഗ്രാം ആണ് ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ ലൈനിന് അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴ് ലൈൻസ് ആണ് നമ്മുടെ കോഡിലുള്ളത് അത് ഓരോന്ന് നമ്പർ ഇട്ട് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് അതിന് സ്പേസ് ഒന്നുമില്ല നേരെ ഇങ്ങനെ തന്നെ കൊടുക്കുക അതിന് ശേഷം വോയിഡ് മെയിൻ വോയിഡ് മെയിൻ അത് വോയിഡ് മേയിൽ നിന്ന് എഴുതാം അല്ലെങ്കിൽ ഇൻഡ്മെയിൽ നിന്നും എഴുതാം രണ്ടും തെറ്റൊന്നുമില്ല ഇൻഡ് മെയിൻ നിന്നാണ് എഴുതുന്നതെങ്കിൽ റിട്ടേൺ റിട്ടേൺ ഒരു സ്പേസ് ഇട്ടിട്ട് ഒന്നും കൂടെ കൊടുക്കണം ഇവിടെ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമായി ഞാൻ റൺ ചെയ്യുവാണ് റൺ ചെയ്ത് കഴിയുമ്പം കമ്പെയ്ല് ചെയ്യും ആദ്യം കമ്പെയ്ല് ചെയ്തതിന് ശേഷം റിസൾട്ട് ഇതേപോലെ വരും ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് എന്നൊക്കെ നോക്കാനുള്ളത് ഇതിൻ്റെ കൂടെ വരുന്നതാണ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഹലോ വേൾഡ് എന്ന് നമ്മൾ പ്രിൻറ് ചെയ്യാൻ കൊടുത്തത് അതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഏതെങ്കിലും ഒരു കീൽ പ്രെസ്സ് ചെയ്യുക അപ്പോൾ അത് ബാക്കിലേക്ക് പോകുകയുള്ളൂ ഇപ്പോൾ ഇവിടെ തിരിച്ച് നമ്മുടെ കോഡിലേക്ക് വന്നു ഇതാണ് ഒരു സി കമ്പൈലർ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്ന രീതി ഞാനിത് നമുക്കിവിടെ ഇപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കിടന്ന പ്രോഗ്രാം ആണല്ലോ റൺ ചെയ്ത് കാണിച്ചത് ഇനി അതല്ല നമുക്ക് കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതേപോലെ എല്ലാം ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ റൈറ്റ് ചെയ്യാം റൈറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണുന്നുണ്ട് ടാബ് പിന്നെ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന സിമ്പിൾസ് എല്ലാം മുകളിൽ വരും അതല്ലാതെ നമ്മുടെ സിസ്റ്റം കീബോർഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഫസ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഇവിടുത്തെ ഈ കുറച്ച് സജഷൻസ് ഇവിടെ തരുന്നുണ്ടല്ലോ അതിൽ നിന്നാണ് എടുക്കുന്നത് കാരണം നമുക്ക് സാധാരണയായിട്ട് സീൽ വേണ്ട എല്ലാ സിമ്പിൾസും ഇവിടെ തന്നെ കാണും ഇനി ഹാഷ് അതിനുശേഷം ഇൻക്ലൂഡ് ഹാഷ് ഇൻക്ലൂഡ് സ്പേസ് ഇല്ല സ്പേസ് ഇല്ലാതെ ബ്രാക്കറ്റ് ബ്രാക്കറ്റിടുക ബ്രാക്കറ്റിൻ്റെ ഇടയ്ക്ക് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്ന് കൊടുക്കുക അപ്പോൾ അത് ഒരു ലൈൻ കഴിഞ്ഞു ഈ സ്പേസ് ഒക്കെ ഇടാം കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു ലൈൻ താഴെയായിട്ട് വോയിഡ് മെയിൻ ടൈപ്പ് ചെയ്യുകയാണ് അപ്പോൾ വോയിഡിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വരുന്നുണ്ട് അത് സെലക്ട് ചെയ്താലും മതി വോയിഡ് മെയിൻ മെയിൻ വോയിഡ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് മെയിൻ എഴുതുക അത് രണ്ട് ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കുക ഇതിന് മുകളിൽ തന്നെ എല്ലാം ഉണ്ട് അത് തന്നെ അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം ബ്രാക്കറ്റൊക്കെ മാറി പോകാണ്ട് തന്നെ കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക ഇത് രണ്ടും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങളായത് കീ അടിച്ച് താഴത്തേക്ക് കൊണ്ടുവന്നാലും മതി ഇവിടെയാണ് നമ്മൾ കോഡ് എഴുതുന്നത് കോഡ് എഴുതുന്ന ഫസ്റ്റ് കോഡ് എന്താ പ്രിൻ്റ്ഫ് ഞാനിത് പി ആറിന് രണ്ട് ലെറ്ററെ ടൈപ്പ് ചെയ്തുള്ളൂ പി ആറിന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പ്രിൻ്റ്ഫ് നിന്ന് നമ്മളോട് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് നമുക്കത് സെലക്ട് ചെയ്യാം അപ്പം ടൈപ്പ് ചെയ്യാനായിട്ട് ഈസിയാണ് ശരിക്കും പ്രിൻ്റഫിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഹലോ വേൾഡ് അപ്പോൾ നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്ത് കിട്ടണോ അതെപ്പോഴും ഡബിൾ കോഴ്സിൽ വേണം കൊടുക്കാനായിട്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹലോ വേൾഡ് എന്ന് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ അകത്ത് കോണിയോ ഡോട്ട് എച്ച് ഗെറ്റ് സി എച്ച് കൊടുത്തിട്ടില്ല മൊബൈൽ കമ്പൈലർ ഉപയോഗിക്കുകയാണെങ്കിൽ മൊബൈലിൽ നമ്മൾ സി കമ്പൈലറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കോണിയോ ഡോട്ട് എച്ചിൻ്റെയും ഗെറ്റ് സി എച്ചിൻ്റെയും ഒന്നും ആവശ്യമില്ല കോണിയോ ഡോട്ട് ആവശ്യം വരുന്നത് എപ്പോഴാണ് ഗെറ്റ് സി എച്ച് സി എൽ ആർ എസ് സി ആർ പോലെയുള്ള ഫംഗ്ഷൻസ് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ആവശ്യം എന്താണെന്ന് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സി എൽ ആർ എസ് സി സി സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗറ്റ് സി എച്ച് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അതിൻ്റെ രണ്ടിൻ്റെ ആവശ്യം സി പ്രോഗ്രാമിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അത് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ടർബോ സി ഇൻസ്റ്റാൾ ചെയ്തിട്ട് റൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആവശ്യം വരുന്നത് മൊബൈൽ കമ്പൈലറിൽ നമുക്കതിൻ്റെ ആവശ്യം തൽക്കാലത്തേക്ക് വരുന്നില്ല അപ്പോൾ അത് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി പ്രിൻ്റ് എഫ് ഞാനിവിടെ എഴുതി നീ റൺ ചെയ്യണം റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മുകളിലായിട്ട് റൺ മെനൂന്ന് രണ്ട് ഓപ്ഷൻ കിടപ്പുണ്ട് അതിൻ്റെ റണ്ണിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ എന്തോ എറർ കാണിക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ ഇവിടെയാണ് ഓക്കെ അപ്പോൾ അതുപോലെ എറർ കാണിക്കും ഇവിടെ എസ് ടി ഡി ഐയോ ഡോട്ട് കഴിഞ്ഞിട്ടൊരു സ്പേസ് ഇട്ടിട്ടാണ് വെച്ചിട്ടിരിക്കുന്നത് അത് പറ്റത്തില്ല അപ്പം നമ്മളത് സ്പേസ് മാറ്റുക എന്നിട്ട് ഒന്നും കൂടി റൺ ചെയ്യുക അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഹലോ വേൾഡ് നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഇനി ജസ്റ്റ് ബാക്കിലേക്ക് പോയാൽ മതി നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ തിരിച്ചു വരും ഇനി ഇവിടെ നമുക്ക് ഈ ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ലൈൻ കൊടുക്കാൻ കുറച്ച് സ്പേസ് ഇടണം എന്ന് വിചാരിക്കുക അപ്പം നമുക്ക് സ്ലാഷ് എൻ കൊടുക്കാം ഈ ടാബിൻ്റെ താഴെയായിട്ട് ഈക്വൽ ടു സിംബിൾ ഉണ്ട് അത് ഒരു സ്ലാഷ് കിടപ്പുണ്ട് അത് വേണം കൊടുക്കാനായിട്ട് സ്ലാഷ് എൻ എന്ന് കൊടുത്താൽ ഒരു ലൈൻ താഴേക്ക് വരും ഓക്കെ ഇനി അതൊന്ന് കാണിച്ച് തരാം റണ്ണ് കൊടുക്കുകയാണ് അപ്പോൾ ദേ ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് അടക്കി വന്നിട്ടുണ്ട് നേരത്തെ ഹലോ വേൾഡും പ്രോസസ് കംപ്ലീറ്റ് ആയിരുന്നുള്ളതും അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു കിടന്നിരുന്നത് അല്ലേ അതൊക്കെ മാറി ഒരു ലൈൻ സ്പേസ് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാം ഇനി ഇപ്പം ഇതാണ് ജസ്റ്റ് കമ്പലർ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ നമുക്കത് ഇൻപുട്ട് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഓരോരോ പ്രോഗ്രാമായിട്ട് പഠിക്കാം അപ്പം നിങ്ങൾ ഇതിപ്പോൾ ഇത് എല്ലാം എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പേരൊക്കെ ടൈപ്പ് ചെയ്യാം അല്ലേ നെയ് അപ്പോൾ ഞാനിവിടെ നെയിം നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കുക അതിന് ശേഷം തൊട്ട് താഴത്തെ ലൈനിലാണ് വരേണ്ടതെങ്കിൽ സ്ലാഷൻ കൊടുക്കുക സ്ലാഷൻ കൊടുത്ത് കഴിയുമ്പോൾ അടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്ത് കിട്ടും അതിനാണ് സ്ലാഷൻ കൊടുക്കുന്നത് നെയിം കൊടുക്കുക ഇവിടെ റോൾ നമ്പർ കൊടുക്കുക അതിനുശേഷം പിന്നെ ഒരു ലൈൻ പോകണമെന്നുണ്ടെങ്കിൽ സ്ലാഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കോളേജ് ഏതാണോ കോളേജ് കൊടുക്കുക നമ്മുടെ കോളേജ് മൂന്നാർ കോളേജ് ആണല്ലോ അപ്പോൾ ഞാനിവിടെ ജി സി എംന്ന് കൊടുക്കുകയാണ് ഇനി ഇത് രണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കിട്ടും ആദ്യം നെയിം വരും അതിന് താഴെ നിങ്ങളുടെ റോൾ നമ്പർ വരും അതിന് താഴെയായിട്ട് ജി സി എംന്ന് പ്രിൻ്റ് ചെയ്ത് കിട്ടും നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം ഇവിടെ ഈ സ്പേസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ ഈ സ്പേസ് ഇതിൻ്റെ അകത്ത് ഈ ഡബിൾ കോർച്ചിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതുന്നു അത് അതുപോലെ തന്നെ സ്ക്രീനിലേക്ക് നമുക്ക് കിട്ടും ഞാനിവിടെ സ്ലാഷൻ കൊടുക്കുന്നില്ല സ്ലാഷൻ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് സ്ലാഷൻ കൊടുക്കുന്നില്ല നെയിം എന്നുള്ള സ്ഥലത്ത് ഞാൻ വെറുതെ ഒരു പേര് കൊടുക്കാം രേണുക റോൾ നമ്പർ കൊടുക്കുകയാണ് റോൾ നമ്പർ ട്വൽവെന്ന് കൊടുക്കുകയാണ് ജി സി എം ഇത് സ്ലാഷൻ ഇടാതെ ഞാൻ കൊടുക്കുവാണ് സ്ലാഷൻ ഇടാതെ ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കണ്ടോ രേണുക ട്വൽവ് ജി സി എം നമ്മൾ ആ ഡബിൾ കോഴ്സിൻ്റെ അകത്ത് എന്ത് കൊടുത്തോ അതേപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും ഇനി ഞാനിത് സ്ലാഷൻ വെച്ചിട്ടൊന്ന് ടൈപ്പ് ചെയ്യാണ് രേണുക കഴിഞ്ഞിട്ട് സ്ലാഷൻ ഈ സ്ലാഷ് നിങ്ങൾക്ക് ഏതാണ് സംശയം ഉണ്ടാകും ടാബിൻ്റെ താഴെയായിട്ട് ടാബിൻ്റെ താഴെ ഒരു ഈക്വൽ ടു ടി ഉണ്ട് അതിൻ്റെ താഴെയായിട്ട് കിടക്കുന്ന സ്ലാഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് അതിനുശേഷം ശേഷം ഈ ട്വൽവ് ട്വൽവിൻ്റെ അവിടെ ഞാനിവിടെ സ്ലാഷൻ എന്ന് കൊടുക്കുകയാണ് ജി സി എം എന്ന് കൊടുത്തു ജി സി എം കഴിഞ്ഞിട്ടും വേണമെങ്കിൽ നമുക്കൊരു സ്ലാഷൻ കൊടുക്കാം റൺ ചെയ്തു റൺ ചെയ്ത് കഴിയുമ്പോൾ ഓരോന്നും പുതിയ പുതിയ ലൈനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്ലാഷൻ കൊടുക്കുന്ന എന്തിന് വേണ്ടിയിട്ടാണ് ന്യൂ ലൈനിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ലാഷൻ കഴിഞ്ഞ് വരുന്ന എല്ലാം തന്നെ കമ്പൈലർ പുതിയ ലൈനിൽ പ്രിൻറ് ചെയ്ത് തരും അപ്പോൾ ഇതാണ് കമ്പെയ്ലർ യൂസ് ചെയ്യേണ്ട ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ലാപ്ടോപ്പൊക്കെ ഉള്ളവർ ടർബോസ് ഇൻസ്റ്റാൾ ചെയ്ത് അവിടുന്ന് യൂസ് ചെയ്യാം ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സീ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല മൊബൈൽ കമ്പെയ്ലറ് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക